നമസ്കാരം. എൻ്റെ മനസ്സിലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും അമ്രു ബിൻ ഉമയ്യ അബദ്ധത്തിൽ രണ്ടുപേരെ വധിച്ചെന്ന് നമ്മൾ പറഞ്ഞല്ലോ. മുസ്ലിങ്ങളെ എതിരിട്ട ആളുകളെയാണ് കണ്ടതെന്ന് വെച്ചിട്ട് അവരെ രാത്രി വരെ ഇങ്ങനെ കാത്തിരുന്ന് അവർ ഉറങ്ങുന്ന സമയമായപ്പോൾ ആ രണ്ട് ആമിർ ഗോത്രക്കാരെ ഉമയ്യ വധിച്ചു. അത് പ്രവാചകനുള്ളൊരു സങ്കടം ഉണ്ടാക്കി. അങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളോട് സഹകരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടത്, പ്രവാചകൻ ആവശ്യപ്പെട്ടത്. ഏതായാലും പ്രവാചകൻ്റെ ആവശ്യം അംഗീകരിക്കാൻ അവർ സന്തോഷത്തോടുകൂടിയിട്ട് അവർ തയ്യാറായി. പക്ഷെ അവിടെയും ഉണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന ആൾ, രണ്ടാമത്തെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ. അവരിൽ ചിലർ ആ സന്ദർഭത്തിലും എന്തോ ചില ഗൂഢാലോചനകൾ നടത്തുകയായിരുന്നു. ഈ രീതിയിൽ തമ്മിൽ തമ്മിൽ സഹകരിച്ച് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്യാൻ ആമിർ ഗോത്രക്കാരെ വധിച്ചതിൻ്റെ പേരിൽ പ്രായശ്ചിത്തം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മുസ്ലിങ്ങൾ ആ സമയത്താണ് കുറച്ചുപേര് മാറി നിന്ന് എന്തൊക്കെയോ പറയുന്നത്. മുസ്ലിങ്ങളുടെ വാളിന് ഇരയായിട്ടുള്ള കഅബ് ബിൻ അഷ്റഫിനെ കുറിച്ചാണ് അവരുടെ സംസാരം. അവരുടെ സംസാരത്തിനുള്ള അങ്ങനെ ശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ മറ്റൊരാളുണ്ട്, അയാള് അമ്രു ബിൻ ജസ് ബിൻ കഅബ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ നിൽക്കുന്ന വീടിന് അകത്തേ കയറിപ്പോയി. അവിടെ എന്തോ പന്തി കേടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. സ്വാഭാവികമായിട്ട് അവരുടെ സംഭാഷണം തന്നെ കുറിച്ചാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. വളരെ മനോഹരമായിട്ടൊരു തന്ത്രം പ്രവാചകൻ തൻ്റെ കൂട്ടുകാരെ അവിടെ വിട്ടിട്ട് ഞാൻ ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോവുകയാണെന്നുള്ള ഭാവത്തിൽ അവിടുന്ന് മാറിക്കളഞ്ഞു. അത് അവിടെയുള്ള ജൂതന്മാരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. അവരെ പദ്ധതികളെല്ലാം തകർന്നു പോയല്ലോ. വന്ന മുസ്ലിങ്ങളോട് എന്താ പറയേണ്ടത്, അവരോട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ കിടന്ന് പരിങ്ങാൻ തുടങ്ങി. അവിടെ നിൽക്കുന്ന മുസ്ലിങ്ങളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, വധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആയതുകൊണ്ട് തന്നെ അവർ അതിനൊഴിപ്പെട്ടില്ല. ഇനിയും അവർ വിട്ടയക്കുകയാണെങ്കിലോ തങ്ങളുടെ കൂടാലോചന പുറത്താവില്ല, അതങ്ങനൊരു ഗുണം. മാത്രമല്ല അവരുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി മുസ്ലിങ്ങളുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി അതുപോലെ നിലനിൽക്കുകയും ചെയ്യും. ആയതുകൊണ്ട് തന്നെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളത് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഒരു മുസ്ലിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നു. പക്ഷെ കുറേ സമയം കഴിഞ്ഞിട്ട് പ്രവാചകൻ തിരിച്ചു വരുന്നില്ല. അത് മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കി. അവർ പല രൂപത്തിലും അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയ സമയത്ത് മദീനയിൽ നിന്ന് ആ വഴിക്ക് വന്നൊരു വഴിപ്പോക്കൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മദീനയിലെ പള്ളിയിൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ ധ്യാനത്തിൽ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം സുരക്ഷിതനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് മനസ്സിലാക്കി. ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളൊക്കെ മദീനയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അവിടെ ചെന്ന സമയത്ത് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവരുറപ്പായിട്ടും അവരെന്നെ ഇല്ലാതാക്കിയേനെ. തന്നെ ചതിയിൽപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് അവരവിടെ മെനഞ്ഞുകൊണ്ടിരുന്നിരുന്നത്, അപ്പുറത്ത് മെനഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ജൂതന്മാർ എല്ലാവരുമല്ല, ചിലവർ. അത് കാര്യകാരണ സഹിതം പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് തിരിച്ചെത്തിയ മുസ്ലിങ്ങൾ അവർ പറഞ്ഞു, തങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവരും പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിൽ പ്രവാചകൻ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. പ്രവാചകൻ്റെ സൂക്ഷ്മ ദൃഷ്ടിയോട് അവർക്ക് വലിയധികം മതിപ്പുണ്ടായി. അന്ന് മുസ്ലിങ്ങളെ കൂടെ വിളിച്ചിട്ടാണ് പ്രവാചകൻ
അവിടുന്ന് പോന്നിരുന്നതെങ്കിൽ അവർക്ക് മനസ്സിലായേനെ ഇപ്പൊ പിടിവിടരുതെന്ന്. അപ്പുറത്ത് എവിടേക്കോ പോകുന്നു, ഇപ്പൊ തിരിച്ചു വരാന്നുള്ള ഭാവത്തിലാണ് മുസ്ലിങ്ങൾ അവിടെ നിർത്തിയിട്ട് അദ്ദേഹം പോകുന്നത്. അതൊരു രക്ഷപ്പെടലായിരുന്നു. അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ദൃഷ്ടിയിൽ വെളിപാടായ ഒരു കാര്യമാണ്, അവരുടെ സംഭാഷണം തനിക്കെതിരാണ്, ആ സമയത്ത് എന്തും സംഭവിക്കും, തന്നെ വധിക്കും അവരെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രവാചകൻ അവിടുന്ന് ഒറ്റയ്ക്ക് പോകുന്നത്. ഏതായാലും അതെല്ലാം കഴിഞ്ഞു അനന്തര നടപടി എന്ന നിലയിൽ നളീർ ഗോത്രത്തിന് ഒരു സന്ദേശവും കൊടുത്ത് മുഹമ്മദ് ബിൻ അബൂ സലമയെ അയക്കുകയാണ് ചെയ്തത്, പ്രവാചകൻ ചെയ്തത്. ആ സന്ദേശത്തിൽ എഴുതിയ കാര്യങ്ങൾ, ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി നാട് വിട്ടു പോകണം. നിങ്ങൾ എന്നെ വധിക്കാൻ നിങ്ങൾ അവിടെ നിന്ന് പരിശ്രമിച്ചതാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. എന്നെ വധിക്കാൻ ഉദ്യമിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത്. ഞാൻ അവിടുന്ന് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി പോകുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉദ്യമം വലിയ വിജയമായിട്ട് കലാശിച്ചേനെ. ഏതായാലും അതുകൊണ്ട് എന്നെ വധിക്കാൻ നിങ്ങൾ ഗുണാലോചന നടത്തിയത് കൊണ്ട് നിങ്ങൾ കരാർ ലംഘിച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങൾ തമ്മിലുള്ള കരാർ ലംഘിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ 10 ദിവസമാണ് നിങ്ങൾക്ക് ഞാൻ അവധി തരുന്നത്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളുടെ വാസവും സ്ഥലം വിട്ട് പോയേ മതിയാകും. അതിനുശേഷം നിങ്ങളിവിടെ കണ്ടേക്കരുത്, 11-ാം ദിവസം ഇവിടെ കണ്ടേക്കരുത്, കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും. ഇതായിരുന്നു സന്ദേശം. ഈ കൽപ്പന, ഈ സന്ദേശം ആ നളിയർ ഗോത്രത്തെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കി മാറ്റി, വിഷമസന്ധിയിലാക്കി മാറ്റി. കാലങ്ങളായിട്ട് താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്ന് പെട്ടെന്ന് കുഞ്ഞുകുട്ടി കാലങ്ങളുമായിട്ട് അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇതിനെ എതിർക്കാൻ കഴിയില്ല, എതിർത്തിട്ട് കാര്യമില്ല. ഇനി ഏതെങ്കിലും വിധത്തിലുള്ളൊരു അപേക്ഷ അത് സ്വീകരിക്കാനും പോകേണ്ട കാര്യം, തെറ്റ് ചെയ്തത് നമ്മളാണ്. അവരാണ് സന്ധി, അവരും തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറും അത് ലംഘിച്ചത് അവരാണ് ലംഘിച്ചത്. അവർക്ക് പറയാനൊന്നുമില്ല, ഒരു മറുപടി പറയാൻ പോലും അവർക്കുണ്ടായിരുന്നില്ല. ആ സന്ദേശവുമായിട്ട് വന്ന മുഹമ്മദ് ബിൻ അബൂ സലമയോട് അവരിത്രയേ പറഞ്ഞുള്ളൂ, അവരെല്ലാവരും കൂടിയിട്ട് നളിയർ ഗോത്രത്തിലെ ആളുകൾ. അല്ലയോ പ്രവാചക, അവർ ഭാഷയിൽ അല്ലയോ മുഹമ്മദ്, ഔസ് ഗോത്രത്തിലൊരംഗം ഇത്തരമൊരു കൽപ്പനയുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ നനച്ചതേയല്ല. ഔസും ഖസ്റജും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് പണ്ട് അവരെല്ലാവരും ഇസ്ലാം ആശ്ലേഷിക്കുന്നതിന് മുമ്പ് ഔസായിരുന്നു, ഖസ്റജ് ഖസ്റജായിരുന്നു, അവർ തമ്മിൽ വലിയ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധം ഉണ്ടായ സമയത്ത് ഔസ് ഗോത്രവുമായിട്ട് നളിയർ ഗോത്രം ചെയ്ത സന്ധി ഉടമ്പടി അത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട സമയത്ത് പണ്ട് ഔസ് ഗോത്രക്കാരനായിരുന്ന മുഹമ്മദ് ബിൻ അബൂ സലമ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: കാലം മാറിപ്പോയി, ഇന്നിപ്പോ ഞങ്ങള് ഔസ് ഗോത്രക്കാരില്ല, ഇവിടെ ഖസ്റജ് ഗോത്രക്കാരില്ല, ഞങ്ങളെല്ലാവരും പ്രവാചകന്റെ അനുയായികളാണ്, അള്ളാഹുവിൻ്റെ മക്കളാണ്, ഞങ്ങളെല്ലാവരും ഇസ്ലാം സ്വീകരിച്ചവരാണ്, ഞങ്ങളെല്ലാവരും മുസ്ലിങ്ങളാണ്. പഴയ കാലമല്ല, കാലം മാറിപ്പോയി എന്നാണ് സലമ പ്രതികരിച്ചത്. അബ്ദുള്ള ബിൻ ഉബയ്യന്റെ ഒരു സഹായ വാഗ്ദാനം പിന്നീട് വരികയുണ്ടായി. ജൂതന്മാരെ എല്ലാവരും ഏതാനും ദിവസം കുറെ യുദ്ധസന്നാഹങ്ങളൊക്കെ നടത്തി. ആ സന്ദർഭത്തിലാണ് അബ്ദുള്ള ബിൻ ഉബയ്യ രണ്ട് ദൂതന്മാരെ അവരെ സമീപിച്ചത്. അവരറിയിച്ചു, നിങ്ങളിപ്പോൾ തൽക്കാലം ഇവിടുന്ന് നിങ്ങളുടെ നാടും വീടും ഉപേക്ഷിച്ച് പോകേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കോട്ടകളിൽ തന്നെ താമസിക്കുക, നിങ്ങളുടെ വീടുകളിൽ തന്നെ താമസിക്കുക. എൻ്റെ ജനതയിൽ പെട്ട 2000 ആളുകൾ കൂടുതൽ മറ്റു ചില ഗോത്രങ്ങൾ ഇതൊക്കെയും എന്നോടൊപ്പം ഉണ്ട്. അവർ എല്ലാവരും തന്നെ നിങ്ങളോടൊപ്പം
ഈ കോട്ടയിൽ പ്രവേശിക്കും. ആരും അവരിൽ ഒറ്റവിലത്തെ ആളുടെ പ്രാണം പോകുന്നത് വരെ ഉറപ്പാണ് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഇബ്നു ഉബൈയിന്റെ ഈ വാഗ്ദാനത്തെ കുറിച്ച് അവര് എല്ലാവരും കൂടി ആലോചിച്ചു എന്താണ് വേണ്ടതെന്ന്. അദ്ദേഹത്തെ ഒരു വിശ്വാസമില്ലാത്ത ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അതിനു മുമ്പ് ബൈനുകായിനോട് ഇങ്ങനെ തന്റെ ഒരു വാഗ്ദാനം ചെയ്ത ആളാണ് ഈ പറയുന്നത് ഉമയ്യ. പക്ഷെ ആവശ്യം വന്ന സമയത്ത് അദ്ദേഹം രണ്ടാം തരം കളിയാണ് കളിച്ചത്, മാറിക്കളയാനുണ്ടായത്. പ്രവാചകനുമായിട്ടുള്ള ഉടമ്പടി ഉള്ളതിനാൽ ഖുറൈള ഗോത്രം സഹായിക്കില്ലെന്നും അവർക്കറിയാം. അതിനിടയിൽ അവിടെ കൂടിയ ചിലവർ അഭിപ്രായപ്പെട്ടു, ഇപ്പോൾ ഖൈബറിലേക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സമീപ പ്രദേശങ്ങളിലേക്കോ മാറിപ്പോകുന്നതാണ് നല്ലത്. ഇനിയും വെല്ലുവിളി വെല്ലുവിളിക്ക് മറു വെല്ലുവിളി, അത് നല്ലതല്ല. നമ്മളെല്ലാവരും കുടുംബങ്ങളായിട്ടാണ് താമസിക്കുന്നത്. ഇവിടുന്ന് മാറിപ്പോവുക, ഖൈബർ പ്രദേശത്ത് മറ്റെവിടെയും മാറിപ്പോയിട്ട് അവിടെ താമസിക്കുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ആ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് മാറിപ്പോയി താമസിക്കുക. എന്നിട്ട് ഇപ്പോൾ അവരവിടെ കൃഷി ചെയ്തിൻ്റെ വിളവെടുപ്പ് സമയമാകുന്ന സമയത്ത് വന്ന് വിളവെടുത്തിട്ട് തിരിച്ചു പോവുക. അങ്ങനെ വന്നാൽ അതാ നല്ലത്, വലിയ അപകടങ്ങൾ സംഭവിക്കില്ല, അബദ്ധങ്ങൾ സംഭവിക്കില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നഷ്ടങ്ങളൊന്നും സംഭവിക്കില്ല, യുദ്ധത്തിൽ ഒരിക്കലും ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഈ ഒരു അഭിപ്രായം പലർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ അവരുടെ നേതാവുണ്ട് ഹുയയ ബിൻ അക്ദബ്, അദ്ദേഹം അംഗീകരിച്ചില്ല. അദ്ദേഹം കുറച്ചുകൂടി തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളായിരുന്നു. ഈ മിതവാദികൾ പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല. അദ്ദേഹം പറഞ്ഞു നടക്കില്ല, ഇവിടുന്ന് പോകുന്ന പ്രശോധിക്കുന്നില്ല, എവിടേക്കും മാറിപ്പോവില്ല, ഇവിടെ തന്നെ നിലകൊള്ളും. ഈ നാടും സമ്പത്തും വിട്ടുപോകാൻ ഒരുക്കമില്ല എന്ന് തന്നെ ഞാൻ പ്രവാചകനെ അറിയിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അദ്ദേഹത്തിന് എന്താ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, അദ്ദേഹത്തിന് കഴിവ് പോലെ ചെയ്യട്ടെ. നമ്മൾ നമ്മുടെ കോട്ടകൾ ഭദ്രമാക്കി വയ്ക്കുക, ആവുന്നത്ര വസ്തുക്കൾ അവിടെ സംഭരിച്ചും വയ്ക്കുക. മാത്രമല്ല ഇവിടേക്ക് പ്രവാചകൻ്റെ ആളുകൾ അവരുടെ സൈന്യം വരുന്ന തെരുവുകൾ വഴികൾ അതിന് മുഴുവൻ പറ്റുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. ആവശ്യമുള്ള ആയുധങ്ങളും വലിയ കരിങ്കല്ലുകളും അത് ശേഖരിച്ച് വയ്ക്കുകയും ചെയ്യുക. കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വർഷത്തേക്ക് വേണ്ടുന്ന ഭക്ഷണം ഇപ്പം നമ്മുടെ പക്കലുണ്ട്. വെള്ളം വറ്റിപ്പോകില്ലെന്ന് ഉറപ്പാണ്. ആയതുകൊണ്ട് തന്നെ ആ ഒരു വർഷം നമ്മളെ ഒന്നും ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് പ്രവാചകൻ്റെ കീഴിലുള്ള ആളുകൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ദിവസങ്ങൾ 1, 2, 3 നീ കഴിഞ്ഞു, 10-ാമത്തെ ദിവസമായി. പക്ഷേ അവിടെ നേതാവ് അക്തബ് ഹുയയ ബിൻ അക്തബ് പറഞ്ഞ പോലെ അവരാരും അവരുടെ സമ്പത്തിട്ട് വീടിട്ട് അവരെ കന്നുകാലികളെ ഇട്ട് അവർ ആ സ്ഥലം വിട്ടു പോയില്ല. അവരവിടെ തന്നെ നിലകൊണ്ടു, അവരവരെ കോട്ടകളെ ഭദ്രമാക്കി. പറ്റാവുന്നിടത്തോളം അവരുടെ ആഹാര സാധനങ്ങൾ, ഉണക്കമന്തിരി അടക്കമുള്ള ആഹാര സാധനങ്ങൾ അവിടെ തയ്യാറാക്കി വെച്ചു. 10 ദിവസം കഴിഞ്ഞ് വിട്ടുപോയില്ല, ഒരു ജൂതനും ആ നാട് വിട്ടുപോയില്ല. മുസ്ലിങ്ങൾ ആയുധമണിഞ്ഞു വീണ്ടും. ആയുധമണിഞ്ഞു എന്ന് മാത്രമല്ല, വലിയ രൂപത്തിൽ അവിടെ യുദ്ധം നടന്നു. നളീർ ഗോത്രവുമായിട്ട് യുദ്ധം നടന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 അല്ല, 10 അല്ല, 20 ദിനരാത്രങ്ങൾ അവർ തമ്മിൽ യുദ്ധമുണ്ടായി. വീടിന് പുറത്ത് കാണുന്ന ജൂതന്മാരെ മുസ്ലിങ്ങൾ അപ്പം നേരിടും. ആയതുകൊണ്ട് തന്നെ ജൂതന്മാർ മുഴുവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട് അടച്ചുപൂട്ടി അതിനകത്തിരുന്നു. ചില സമയത്ത് ചില ജൂതന്മാർ അവരുടെ വീടുകൾ തന്നെ അകത്ത് തീവച്ചു. എന്നിട്ട് അവർ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള മറ്റുള്ള കോട്ടകളിലേക്ക് പിൻവാങ്ങും, അല്ലെങ്കിൽ അവരുടെ പഴയ വീട്
മുസ്ലിങ്ങൾ ഉപയോഗിച്ചാലോ? ഈ ഒരു പരിതസ്ഥിതിയിൽ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജൂതരുടെ വിളഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനകൾ വെട്ടി തീ കൊടുക്കാൻ പ്രവാചകൻ ഉത്തരവിട്ടു. ശമ്പത്തിൻ്റെ പേരിൽ മദീനയിൽ തന്നെ തങ്ങാനും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനും, മദീനയിൽ തന്നെ തങ്ങണം എന്നൊരു മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം, അതിനുള്ളൊരു ആവേശം, ആ ആവേശം അവരുടെ ഉള്ളിൽ തന്നെ കെട്ടടങ്ങണം, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൽപ്പന കൊടുത്തത്. ഈ ഒരു കൽപ്പന ജൂതരെ ശരിക്കും പരിഭ്രാന്തരാക്കി. അവർ സമ്പത്തിൻ്റെ മേലെ കൈവയ്ക്കുന്നു, അവരെ പരിഭ്രാന്തരാക്കി. അവർ പ്രവാചകരോട് ചോദിച്ചു, അല്ലയോ മുഹമ്മദേ, നിങ്ങൾ കുഴപ്പങ്ങൾ നിരോധിക്കുന്നവരല്ലേ, അതിനെതിരെ നിൽക്കുന്നവരല്ലേ, കുഴപ്പക്കാരെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും താങ്കൾ ഈ ഈത്തപ്പന വൃക്ഷങ്ങൾ, ആ ഈത്തപ്പന വൃക്ഷങ്ങളെ വെട്ടിവീഴ്ത്തുകയും അതിനെ അഗ്നിക്കിരയാക്കുകയും അതിനു വേണ്ടിയിട്ട് അങ്ങ് ആഹ്വാനം ചെയ്യുന്നത് ശരിയാണോ? ആ സമയത്താണ് അത് സംബന്ധിച്ചിട്ടുള്ള പ്രമാണവാക്യം, ഖുറാൻ വാക്യം അവതരിച്ചത്. അതിൽ പറയുന്നു, നിങ്ങൾ ചില ഈത്തപ്പനകൾ മുറിച്ചു കളയുകയോ അല്ലെങ്കിൽ വേരുകളിൽ നിൽക്കാൻ അവയെ വിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി അനുസരിച്ച് മാത്രമാണത്, അക്രമികളെ നിന്ദ്യരാക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ആ ഖുറാൻ വാക്യം. അബ്ദുള്ള ബിൻ ഉബൈന്റെയോ ഏതെങ്കിലും അറേബ്യൻ ഗോത്രങ്ങളുടെയോ സഹായം അവർ പ്രതീക്ഷിച്ചു. യുദ്ധം ഇങ്ങനെ തുടർന്നു പോകുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അപ്പുറമായിരിക്കും, ഗുരുതരമായിരിക്കും അവർക്ക് ബോധ്യമായി. അവരുടെ ഹൃദയങ്ങളിൽ നിരാശ പടർന്നു കയറി, ഭീതി പടർന്നു കയറി. അതോടുകൂടിയിട്ട് അവർ പ്രവാചകനോട് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന്. അൽഹംദുലില്ലാഹ്.